ഹായ് നമസ്കാരം, ഞാൻ പ്രിയങ്കയാണ്. ഞാൻ ഇന്ന് നിൽക്കുന്നത് ചിതറാളാണ്. ചിതറാൾ വന്നിട്ട് മാർത്താണ്ഡത്തിന്റെ അടുത്തായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടിട്ട് പോകുന്ന ദൂരമേ ഉള്ളൂ, ഒരു 10 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അതിമനോഹരമായ ഒരു ജൈനക്ഷേത്രമാണത്. ഹലോ, ഞാൻ പ്രിയയാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ചിതറാളാണ്. ചിതറാൾ രണ്ടാമത്തെ തവണയാണ് ചിതറാൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഇത് താഴെ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. നമുക്ക് എന്തെങ്കിലും മുകളിലോട്ട് കയറണം. ഭയങ്കര വെയിലുണ്ട്, ഭയങ്കര ചൂടാണ്. അപ്പോ ഇനി ഈ മുകളിൽ പോയിട്ട് കഴിയുന്നത്ര ഈ ചിതറാൾ ജൈനക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള ചരിത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതിനേക്കാളും കൂടുതൽ പറയാനായിട്ടുള്ളത്, നമ്മൾ ഇവിടുന്ന് നടന്നു പോകുന്ന ഏകദേശം 1 കിലോമീറ്ററോളം ഉള്ളിലോട്ടായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഈ പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ടുണ്ട്. അത് പിന്നെ നിന്ന് ഓരോ സ്ഥലത്തും ഇറങ്ങി ഈ പാറയുടെ മുകളിലോട്ട് വന്ന് കയറേണ്ടതായിട്ട് വരും. അവിടെ കയറി നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒറ്റക്കല്ലിൽ തന്നെ നിൽക്കുന്ന നല്ല വൈഡായിട്ടുള്ള സിംഗിൾ പാറകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ കാണുന്ന പാറകളുടെ അടിഭാഗത്തായിട്ട് ഒരുപാട് എന്താ ഗുഹ പോലെ കാണുന്ന പൊള്ളയായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത്ര സുരക്ഷിതത്വം ഒന്നുമില്ല. പറയത്തക്ക വിധത്തിലുള്ള സുരക്ഷാപരമായിട്ടുള്ള സുരക്ഷാ ഭിത്തികളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. കാരണം ഇതൊരു ഒരു കെർവ് പോലെ കിടക്കുന്ന പാറകളാണ്. അപ്പോൾ വലിയ വഴുക്കലെന്നും പറയാനൊന്നുമില്ല. എങ്കിലും സുരക്ഷ നമ്മുടെ സുരക്ഷ അവരെ തന്നെ നോക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എത്ര പ്രായമായ ആൾക്കാരാണെങ്കിലും ശരി തന്നെ അവർക്കിവിടെ പതിയെ ആയാസമില്ലാതെ പതിയെ കയറി നിന്ന് കാണാൻ കഴിയുന്ന രീതിയിലാണ് ഈ പാറകൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ഈ ചെറിയ ഒരു കയറ്റമാണെങ്കിൽ കൂടിയും ഇത്രയും ഒരു 1 കിലോമീറ്റർ ഞാൻ പറഞ്ഞു, 1 കിലോമീറ്ററോളം ഉള്ളിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ എവിടെയായിട്ട് ആവശ്യത്തിന് വെള്ളം കരുതുക, അവിടെ എവിടെയായിട്ട് ഇരുന്ന് അവർ വിശ്രമിച്ച് പതിയെ കയറി വേണം ഈ സ്ഥലങ്ങൾ കാണുവാനും ആസ്വദിക്കാനും. അത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഈ കയറി വരുന്ന വഴിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തുമായിട്ട് ഒരുപാട് കാഴ്ചകൾ ഉണ്ടുണ്ട്. താഴെ നമ്മൾ കണ്ടില്ലേ ചിതറാളിന്റെ കയറി വരുന്ന കുറച്ച് ഭാഗം, അതിന്റെ മുകളിൽ വലിഞ്ഞഴിഞ്ഞാൽ കയറി ഇവിടെ നിൽപ്പുണ്ട്. തറ നോക്കുക, നമ്മൾ ടൂറിസ്റ്റ് നോക്കുന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു വലിയൊരു കുളം കണ്ടു. കുളത്തിന്റെ അടുത്തായിട്ട് ഒരു പാറയുടെ അടുത്ത് ഇന്ന പോലെ തോന്നിക്കുന്നതിലൂടെ അങ്ങനെ കയറി നിൽക്കുന്നു. നമ്മൾ തണുപ്പാണ്. കണ്ടു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ മുന്നോട്ട് കേട്ട് ബാക്കി ഈ ക്ഷേത്രത്തെ പറ്റി അറിയണ്ടേ? അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ, തിരുവനന്തപുരം കന്യാകുമാരി ദേശീയപാതയിൽ മാർത്താണ്ഡത്തിനടുത്തായിട്ട് ചിതറാൾ ജൈനക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുച്ചരണത്തുപള്ളി എന്നാണ് ഈ പ്രദേശത്തിന്റെ ചരിത്രനാമം. 9-ാം നൂറ്റാണ്ടിന്റേതാണെന്ന് കരുതപ്പെടുന്ന ഈ ജൈനക്ഷേത്രം സഞ്ചാരികൾക്ക് ഒരു അത്ഭുതം തന്നെയാണ്. അക്കാലത്തെ വാസ്തുവിദ്യയുടെ ഒരു മകുടോദാഹരണമാണ് ഈ ജൈനക്ഷേത്രം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം. പാറയിൽ കൊത്തിയ ധ്യാനനിരതനായ തീർത്ഥങ്കരന്റെ വിവിധ രൂപങ്ങളും സന്യാസി സന്യാസിനി ശില്പങ്ങളും ക്ഷേത്രത്തിലുണ്ട്. പിന്നെ ഗുഹാശില്പങ്ങളിലെ ധർമ്മദേവരുടെ ശില്പം പ്രസിദ്ധമാണ്. കൂടാതെ ജൈന വിശ്വാസിയായിരുന്ന മഹാദേവവർമ്മൻ ഒന്നാമന്റെ, അത് പുള്ളിക്കാരൻ പല്ലവ രാജാവായിരുന്ന മഹാദേവവർമ്മൻ ഒന്നാമന്റെ കാലത്താണ് ഇവിടെ ജൈനമതം പ്രബലമാകുന്നത്. 610-640 ആ കാലഘട്ടമാണ് കേട്ടോ. പിന്നീട് ഇത് ദിഗംബര ജൈന സന്യാസികളുടെ ശാന്തമായ വസതിയായിരുന്ന സ്ഥലമാണ് തിരുച്ചിരണത്തുപള്ളി എന്നറിയപ്പെടുന്നത്. ഇവിടെ 9 മണി മുതൽ 5 മണി വരെ ഇവിടെ സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ട്.
ഇവിടെ രണ്ട് സ്മാരകങ്ങളുണ്ട്. BC 1st century മുതൽ 6th century വരെയുള്ള കാലഘട്ടങ്ങളിലെ ഏറ്റവും പഴക്കമുള്ള ജൈന സ്മാരകങ്ങളാണ്. ലിഖിതങ്ങളും മുത്തുകളും കൊണ്ടുള്ള പടങ്ങളുമുള്ള ജൈനിന്റെ നിർമ്മിതി എന്ന് പറയുന്നത്. 13th century മധ്യകാലം വരെയും ജൈന മതക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ പ്രദേശം. 9th century ജൈനമതത്തിന്റെ സ്വാധീന ഫലമായി ഈ ക്ഷേത്ര നിർമ്മാണങ്ങൾ ദിഗംബര ജൈനന്മാരാണ് പണിതത്. ജൈന തീർത്ഥങ്കന്മാരുടെ ശില്പങ്ങളിൽ പാർശ്വനാഥ, പത്മാവതി എന്നിവരുടെ ആശ്രിതത്വം ബഹുവർണം ധരിച്ച കോബ്രയും യക്ഷാസന്റെ സഹായികളുമായിട്ടാണ് നിൽക്കുന്നത്. അർത്ഥ പത്മനാണയിൽ ഓരോന്നിനും 3 തുരങ്കങ്ങൾ ഉണ്ടാകും. എല്ലാം 24 തീർത്ഥങ്കന്മാരിൽ നിന്നുമാണ്. 3 നിരകളിലായിട്ടാണ് 24 തീർത്ഥങ്കരന്മാരുടെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളത്. അതില് സെൻട്രലായിട്ട് മുത്തുക്കുട ചൂടി നിൽക്കുന്ന മഹാവീരന്റെ രൂപത്തിൽ ഒരു നിര പോയിട്ടുണ്ട്, അത് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് അംബികയുടെ മകളിൽ ഒരു പെൺകുട്ടി അംബികയുടെ അരികിലായിട്ടുണ്ട്. ഇതിൽ രണ്ട് കുട്ടികളുടെയും അടുത്തായിട്ട് മരവും സിംഹവും ഒക്കെ ആയിട്ടാണ് കൊത്തിവെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ കൊത്തിവെച്ചിട്ടുള്ള ഒരു ശില്പങ്ങൾ. അത് ഒറ്റക്കല്ലില് തീർത്ത ഒരു ശില്പമാണ്, നമുക്ക് കാണാൻ കഴിയും. ഈ ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ ചരിത്രം എനിക്കറിയാവുന്ന ചരിത്രം ഞാൻ പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, തിരുവിതാംകൂർ മഹാരാജാക്കന്മാരിലെ ഒരാള് ജൈനമതം സ്വീകരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന് കുറെ വിശ്വാസികൾ അനുയായികളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൈനമതത്തോട് മതത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും പഠിക്കുവാനുമായിട്ട് ഒരു കേന്ദ്രം അവർക്ക് ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് ഏകാന്തമായ ഒക്കെ ഇവിടെ പഠന വിധേയമാക്കാറുണ്ട് ഈ സ്ഥലവും ഈ ക്ഷേത്രവും ഒക്കെ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരണം എന്ന് തന്നെ ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രം മാത്രമല്ല, ഇതിന്റെ നമ്മൾ കയറി നടന്നു വരുന്ന ഓരോ പോയിന്റ് മുതല് ഇങ്ങ് മുകള് വരെ, മുകളിലെത്തുന്ന പോയിന്റ് വരെയും എങ്ങോട്ട് തിരിഞ്ഞാലും പല പല വിഷ്വൽസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും നിൽക്കാനും കാണുവാനും ഇറങ്ങി നിൽക്കുവാനും ഒക്കെ കഴിയും. ഫോട്ടോസ് എടുക്കാനാണെങ്കിലും ഫോട്ടോഷൂട്ടിനാണെങ്കിലും ഒക്കെ പറ്റിയൊരു ലൊക്കേഷൻ കൂടിയാണ് ഈ സ്ഥലം. അപ്പോൾ അവിടെ അവിടെയായിട്ട് ചെറിയ ചെറിയ കുളങ്ങൾ കാണാൻ കഴിയും. അതിപ്പോഴും എത്ര വെയിലാണെങ്കിൽ കൂടിയും വറ്റാത്ത കുളങ്ങളുണ്ട്. അതും അത്ഭുതം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമന്റ്സ് ഇടാനും ഒക്കെ ഒന്നും മറക്കരുത്. എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോ നന്ദി.